ജനുവരി 27 വിശുദ്ധ അഞ്ചല മെറിച്ചി. ഉർസുലൈൻ സന്യാസിനി സഭയുടെ സ്ഥാപകയായ അഞ്ചല മെറിച്ചി ഇറ്റലിയിലെ ഡെസൻസാനോ നഗരത്തിലാണ് ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കളുടെ ശിക്ഷണം ലഭിച്ചതുകൊണ്ട് ചെറുപ്പത്തിൽ കരയറ്റ ജീവിതം നയിക്കുവാൻ അവൾക്ക് സാധിച്ചു. 10-ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടമായ അവൾ തൻ്റെ മൂത്ത സഹോദരിയോടും കുഞ്ഞനിയനോടുമൊത്ത് അമ്മാവൻ്റെ ഭവനത്തിലേക്ക് മാറി താമസിച്ചു. 13-ാം വയസ്സിൽ അവൾക്ക് തൻ്റെ സഹോദരിയെയും നഷ്ടമായി. കുടുംബാംഗങ്ങളുടെ അപ്രതീക്ഷിതമായ വിയോഗം അഞ്ജലയെ ദുഃഖത്തിലാഴ്ത്തി. എങ്കിലും ക്രമേണ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അഭിനിവേശം അവളിൽ രൂപപ്പെട്ടു. അമ്മാവൻ്റെ മരണശേഷം തൻ്റെ 22-ാം വയസ്സിൽ ജന്മനാട്ടിലേക്ക് അവൾ തിരികെ എത്തി. അക്കാലത്ത് അവിടെയുണ്ടായിരുന്ന ദരിദ്രരായ കുട്ടികൾ ശരിയായ വിദ്യാഭ്യാസമോ മതബോധനമോ ലഭിക്കാതെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത്. ഇത് കണ്ട അഞ്ജല ഭാവിയുടെ വാഗ്ദാനങ്ങളായ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി ശരിയായ ജീവിതപാതയിലേക്ക് നയിക്കുവാൻ തീരുമാനിച്ചു. തന്നോടുകൂടി പ്രവർത്തിക്കുവാൻ അവൾ ചില സുഹൃത്തുക്കളെയും കണ്ടെത്തി. ആരംഭഘട്ടത്തിൽ വളരെയധികം ക്ലേശങ്ങൾ നേരിട്ടുവെങ്കിലും ക്രമേണ അവർ ലക്ഷ്യം കൈവരിക്കാൻ തുടങ്ങി. 1524 അഞ്ജലയും സുഹൃത്തുക്കളും വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ ഒരു തീർത്ഥയാത്ര നടത്തി. യാത്രാമധ്യേ ക്രേറ്റയിൽ വച്ച് അഞ്ജലയുടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി. കൂടെയുള്ളവർ മടങ്ങിപ്പോകാൻ നിർബന്ധിച്ചെങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കണമെന്ന് അഞ്ജല നിർബന്ധം പിടിച്ചു. ഭക്തിയോടും ഏകാഗ്രതയോടും കൂടെ അവൾ ആ തീർത്ഥയാത്ര നടത്തി. മടക്കയാത്രയിൽ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട അതേ സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ക്രൂശിത രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അഞ്ജലയുടെ കാഴ്ചശക്തി തിരികെ കിട്ടി. അവിവാഹിതരായ ഭക്ത സ്ത്രീകൾക്ക് തങ്ങളുടെ ദൈവവിളിയിൽ പ്രചോദനമാകുന്ന ഒരു സമൂഹം സ്ഥാപിക്കപ്പെടണം എന്നൊരു ദർശനം അവൾക്കുണ്ടായി. 1535 തൻ്റെ 60-ാം വയസ്സിൽ അഞ്ജലയും മറ്റ് 12 സ്ത്രീകളും ചേർന്ന് വിശുദ്ധ ഉർസുലയുടെ നാമത്തിൽ ഒരു സമൂഹം സ്ഥാപിച്ചു. ഭൗതിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ അവഗണിക്കാതെ ലോകത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സകലർക്കും സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട ആദ്യ സെക്യുലർ സന്യാസിനി സമൂഹമായിരുന്നു ഇത്. ഔദ്യോഗികമായ സന്യാസ വസ്ത്രങ്ങളോ ഔപചാരികമായ സന്യാസവ്രതങ്ങളോ ആരംഭത്തിൽ ഈ സമൂഹത്തിനുണ്ടായിരുന്നില്ല. അഞ്ജലയെ തങ്ങളുടെ അമ്മയായും ഗുരുനാഥയായും ഈ സമൂഹത്തിലുള്ളവർ സ്വീകരിച്ചു. ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരുന്നു അവരുടെ സേവനങ്ങൾ. 1540 തൻ്റെ 66-ാം വയസ്സിൽ ഇറ്റലിയിലെ ബ്രേഷ്യയിൽ വെച്ച് അഞ്ജല മെറിച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞു. ബ്രേഷ്യയിലെ വിശുദ്ധ ആഫ്രയുടെ ദേവാലയത്തിൽ അവളെ സംസ്കരിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം അഞ്ജല ആരംഭിച്ച സമൂഹത്തിന് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൾ തന്നെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്ന പ്രവർത്തന രേഖ അടിസ്ഥാനമാക്കി മാർപ്പാപ്പ അംഗീകാരം നൽകി. 1600-കളുടെ ആരംഭത്തിൽ ഈ സമൂഹം ഫ്രാൻസിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഉർസുലൈൻ സന്യാസ സമൂഹമായി പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സന്യാസിനി സമൂഹം ലോകമെമ്പാടും വ്യാപിച്ചു. 30-ലധികം രാജ്യങ്ങളിൽ അവർ സേവനം ചെയ്യുന്നു. 1807 7-ാം പിയൂസ് മാർപ്പാപ്പ അഞ്ജല മെറിച്ചിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് വിശുദ്ധ അഞ്ജല തൻ്റെ സഭാമക്കളെ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. ലോകസുഖങ്ങളിൽ വ്യഗ്രതപ്പെടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈശോയെ തിരിച്ചറിയുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം.